സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്തിനാണ് ഇത്ര സുരക്ഷ നൽകുന്നത് എന്ന ചോദ്യത്തിന്റെ കൃത്യവും വ്യക്തവുമായ ഉത്തരം ലഭിച്ചു. ഏറ്റവും സുരക്ഷയോടെ യാത്ര ചെയ്യപ്പെടുന്ന ഇടമാണ് വിമാനമെങ്കിൽ അവിടെയും അതിഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്സുകാർ നടന്നെടുത്തത് തെരുവിനപ്പുറം അതീവ സുരക്ഷ ഇടമായി പരിഗണിക്കുന്ന വിമാനത്തിലാണ്. ഓർക്കണം, ഇതുപോലെ ഒരു സംഭവം കേരളത്തിൻ്റെ ചരിത്രത്തിൽ മുമ്പുണ്ടായിട്ടില്ല. ഇത് ഏറ്റവും നികൃഷ്ടവും അപലനീയവുമാണ്. സംസ്ഥാനത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിക്ക് വിമാനത്തിൽ പോലും യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ സാംസ്കാരിക കേരളത്തെ സംബന്ധിച്ച് അത് അപമാനകരമാണ്. പാർട്ടി ഏതോ ആയിക്കോട്ടെ, മുഖ്യമന്ത്രി സംസ്ഥാനത്തെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്, ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. വരുംകാലങ്ങളിൽ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ വലിയ തോതിലുള്ള പ്രത്യാഘാതമുണ്ടാകുന്ന ഒരു നടപടിയാണിത്. ഈ രീതി വരുംകാലങ്ങളിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കാൻ തുടങ്ങിയാൽ വിമാനയാത്ര പ്രയാസമേറിയതും ദുഷ്കരവുമാവും. ഇതിന് കാരണമായി തീർന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ വകതിരിവില്ലാത്ത നടപടിയാണെന്ന് ജനങ്ങൾ അനുഭവിച്ചറിയും. ഇതിൽ സന്തോഷിക്കുന്നത് ഒരു വിഭാഗം BJP യും RSSമാണ്. അവരാണ് ഈ അജണ്ട നിശ്ചയിച്ചത്. ആ അജണ്ടയിൽ വളരെ കൃത്യമായിട്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ് കുത്തിക്കഴിഞ്ഞു. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ അനായാസ വിജയം ഇപ്രാവശ്യം BJP യ്ക്കും സഖ്യകക്ഷികൾക്കും ഇല്ല എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പോരാടിയാൽ ജയിക്കാനുള്ള സാധ്യത ഇപ്രാവശ്യമുണ്ട്. ഈ സാധ്യതയെ അട്ടിമറിക്കുന്ന നിലപാടാണ് ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് യാദൃശ്ചികമായ ഒരു സംഭവമായി കണക്കാക്കേണ്ടതില്ല. എല്ലാ കാലത്തും നിർണായക ഘട്ടത്തിൽ RSSനെ സഹായിച്ച ചരിത്രം മാത്രമേ കോൺഗ്രസിനുള്ളൂ. കാശു കൊടുത്താൽ പോകുന്ന MLA മാരാണ് കോൺഗ്രസിനുള്ളത്. നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും നിഷ്പ്രയാസം BJP യുടെ സ്ഥാനാർത്ഥി ജയിക്കാനുള്ള അവസരമൊരുക്കി കൊടുക്കാനുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിലെ സംഘികളാണ് ഈ നീക്കത്തിന് പിന്നിലുള്ളതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് അറിയാത്തവരല്ല കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കൾ. ഏതായാലും വിമാനത്തിൽ വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് സ്വൈരമായി യാത്ര ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ആക്രമണ സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളത് ഗൗരവപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഈ വിഷയം ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായിരിക്കുകയാണ്. ഇന്നലെ ദേശീയ മാധ്യമങ്ങളെല്ലാം ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. കേരളത്തെ അപമാനിച്ച ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം. ടിക്കറ്റ് എടുത്ത് വിമാനത്താവളത്തിൻ്റെ വാതിൽക്കൽ എത്തുന്നത് മുതൽ യാത്രക്കാർ അധികാരികളുടെ നിയന്ത്രണത്തിലാണ്. അനാവശ്യമായ ഒരു വാക്കോ ഒരു ചലനമോ ഉണ്ടായാൽ പിന്നെ ജയിലിലായിരിക്കും. അങ്ങനെയുള്ള ഒരു അതീവ സുരക്ഷാ മേഖലയിൽ എയർപോർട്ടിൻ്റെയും കേന്ദ്ര സുരക്ഷാ സേനയുടെയും ഉത്തരവാദിത്വത്തിലും നിയന്ത്രണത്തിലും സംരക്ഷണത്തിലുമാണ് ഓരോ യാത്രക്കാരനും. അവിടെ കയറി കാണിച്ചത് ജനാധിപത്യ പ്രതിഷേധമല്ല, ഗുണ്ടായിസമാണ്. അവർ ടിക്കറ്റ് എടുത്ത് കയറിയ ആൾക്കാരാണ്, അനധികൃത യാത്രക്കാരല്ലെന്ന് ചില മാധ്യമങ്ങൾ വെള്ളപൂശുന്നത് കണ്ടു. ടിക്കറ്റ് എടുക്കുന്നത് യാത്ര ചെയ്യാനാണ്, ഗുണ്ടായിസം കാണിക്കാനല്ല. വിമാനത്തിനകത്ത് മുഖ്യമന്ത്രിയുടെ നേർക്ക് നടന്നു നീങ്ങിയ ഗുണ്ടകൾ പുറത്ത് വെച്ച് അദ്ദേഹത്തെ കിട്ടിയാൽ എന്തു ചെയ്യാനും മടിക്കില്ല. ജനാധിപത്യ പ്രതിഷേധങ്ങൾക്ക് കിട്ടുന്ന സംരക്ഷണം ഗുണ്ടായുസത്തിന് കിട്ടുമെന്ന് കോൺഗ്രസ്സുകാർ വിചാരിക്കരുത്. ഇതോടെ ദേശീയ തലത്തിൽ കേരളം തലകുനിക്കേണ്ടി വന്നു, അല്ല തല കുനിപ്പിച്ചു കോൺഗ്രസ്സുകാർ.